ഇന്നസെന്റ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ജ്യേഷ്ഠ സഹോദരനാണ്, ഗുരുത്ഥാനീയനാണ്. സിനിമാ രംഗത്ത് ഞാൻ വന്നപ്പോ മുതല് എനിക്ക് വേണ്ട എന്താ പറയാ സ്നേഹവും വാത്സല്യവും തന്നിട്ടുള്ള ഒരു വലിയ മനുഷ്യനാണ് അദ്ദേഹം. എന്റെ കാര്യത്തിൽ മാത്രമല്ല, സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരുപാട് പേരെ ഒരുപാട് പേരുമായിട്ട് ആത്മബന്ധം സ്ഥാപിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ജീവിതാനുഭവങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കിടുന്നതിൽ അദ്ദേഹത്തിന് പ്രത്യേക ഒരു താല്പര്യമുണ്ടായിരുന്നു. അത് ഒരു ഒരു ഹരമായിരുന്നു അദ്ദേഹത്തിന്. അതിലൂടെ നമുക്ക് കിട്ടുന്നത് വലിയ പ്രചോദനമായിരുന്നു. അപ്പൊ അത് ജീവിതം, സ്വന്തം ജീവിതം തന്നെ മാതൃകയാക്കി. കാരണം രോഗാവസ്ഥയിൽ പോലും അങ്ങനെ രോഗം കണ്ട് തളരേണ്ട ആളല്ല താനെന്ന് കരുതി അത് മറ്റുള്ളവർക്ക്, ഇതേപോലെ രോഗം വന്നിട്ടുള്ളവർക്കൊക്കെ തന്നെ ഇതില് ടെൻഷന്റെ കാര്യമില്ല എന്ന് പറഞ്ഞ് ആശ്വാസവാക്കുകൾ നർമ്മത്തിലൂടെ, അതിനൊക്കെ ഒരു പ്രത്യേക മനസ്സ് വേണം. ഏഴ് മനസ്സ് തളരാതെ ആ അവസ്ഥയിലും മറ്റുള്ളവരെ ചിരിപ്പിക്കുന്നതിലും രസിപ്പിക്കുന്നതിലും ഒക്കെ തന്നെ അദ്ദേഹം വലിയ താല്പര്യമെടുത്തിരുന്നു. അതേപോലെ തന്നെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ജനങ്ങളുമായിട്ട് ഇടപഴകുന്നതിലുള്ള അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യം അവിടെയൊക്കെ തന്നെ, വളരെ ചെറുപ്രായത്തിൽ തന്നെ താൻ വിദ്യാഭ്യാസം കുറഞ്ഞ ആളാണെന്ന് മറ്റുള്ളവരെ അറിയിക്കുന്നതിൽ ഒരു വൈമുഖ്യവും ഇല്ലാത്ത ഒരു വ്യക്തി, ബാക്കിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഏത് വിദ്യാഭ്യാസമുള്ള ആൾക്കാരെക്കാളും കൂടുതൽ വിദ്യാഭ്യാസമുള്ള ആളായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. അതിന് കാരണം അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളാണ്. ജീവിതത്തിൽ പല മേഖലകളിൽ വർത്തിക്കുന്നവരുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ അത് രസകരമായി അദ്ദേഹത്തിന്റെ എഴുത്തിലൂടെയും അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെയൊക്കെ തന്നെ നമ്മളിലേക്ക് എത്തിക്കാൻ എല്ലാ കാലത്തും അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നർമ്മത്തെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. ഞാൻ എടുത്തു പറയുന്ന വ്യക്തിപരമായി എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, അദ്ദേഹം ഓരോ ആഴ്ചയും എന്നെ വിളിച്ച് അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ എന്നോട് പറയുമായിരുന്നു, എന്റെ വിശേഷങ്ങൾ ചോദിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഫാമിലി ആയിട്ട് തന്നെ ഒരു യൂറോപ്യൻ ട്രിപ്പൊക്കെ നടത്തിയിട്ടുണ്ട്. ആ സമയത്തൊക്കെ അദ്ദേഹം ഒരു എന്താ പറയുക, ഒരു ഒരു നേതാവ്, നമ്മളെ നയിക്കുന്ന ഒരു വ്യക്തി. അതുകൊണ്ടാണ് 5 പ്രാവശ്യം തുടർച്ചയായിട്ട് 15 വർഷത്തോളം അമ്മയുടെ പ്രസിഡന്റായി പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ സുസമ്മതനായ ഒരു വ്യക്തിത്വമായിരുന്നു. സൂപ്പർ താരങ്ങൾ ഉൾപ്പെടെ എല്ലാവരെയും അദ്ദേഹത്തിന്റെ ഒരു വാക്കുകൾ കൊണ്ട്, അദ്ദേഹത്തിന്റെ സ്നേഹപൂർവമായ അജ്ഞാശക്തിയിലൂടെ അദ്ദേഹത്തിന് എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ കഴിയുമായിരുന്നു. സംഘടനകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഒക്കെ തന്നെ അദ്ദേഹത്തിന്റെ മധ്യസ്ഥത എല്ലാവർക്കും സ്വീകാര്യമായിരുന്നു. ഒരു വലിയ മനുഷ്യനാണ്, ഒരു വലിയ കലാകാരനാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം തീർച്ചയായിട്ടും അത് വാക്കുകൾക്ക് അതീതമാണ്, അദ്ദേഹത്തിന്റെ നഷ്ടം. അതെ, ഹോസ്പിറ്റലൊക്കെ ആയിരുന്നപ്പോൾ കാണാനൊക്കെ സാധിച്ചിരുന്നോ? അവസാനമായി കണ്ട ദിവസങ്ങളൊക്കെ ഓർത്തെടുക്കുന്നുണ്ടോ? ഇത് അത് ലാസ്റ്റില് അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ വെച്ച് കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എല്ലാ പ്രാവശ്യം ഹോസ്പിറ്റലിലേക്ക് ആകുന്നതിന് മുമ്പ് എന്നെ വിളിക്കാറുണ്ട്, പക്ഷെ ഈ പ്രാവശ്യം മാത്രം എന്നെ വിളിച്ചിട്ടില്ല. അദ്ദേഹത്തിന് അമേരിക്കയിൽ നിന്നും മടങ്ങി വന്നതിന് ശേഷം 2-3 പ്രാവശ്യം എന്നെ വിളിച്ചിരുന്നു. അപ്പോഴൊക്കെ അമേരിക്കയിൽ നിന്നും മടങ്ങി വന്നതിന് ശേഷം ആദ്യം കുറച്ച് എന്നെ വിളിച്ചിട്ട് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം അതിൽ നിന്നൊക്കെ മുക്തനായി എന്ന് വിളിച്ച് പറഞ്ഞിരുന്നു. വളരെ സന്തോഷവാനായിരുന്നു. പക്ഷെ ഈ അവസാനം ഈ യാത്രയില്, ഈ ഹോസ്പിറ്റലിലേക്കുള്ള യാത്രയില് എന്നെ അറിയിച്ചിരുന്നില്ല. അപ്പോഴേക്കും എനിക്ക് ഞാനും സ്ഥലത്തില്ലായിരുന്നു. അതുകൊണ്ട് അവിടെ ഹോസ്പിറ്റലൈസ്ഡ്, ഹോസ്പിറ്റലിന്റെ അകത്ത് പോയി കാണാനുള്ള സംവിധാനം ആർക്കും ഇല്ലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ എനിക്ക് കാണാൻ പറ്റി. എനിക്ക് ജഗദീഷേട്ടനോട് ചോദിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എടുത്തു ചോദിക്കാനുള്ളത് നിങ്ങളുടെ ഗോഡ്ഫാദറിലെ ആ ഒരു കോംബോ, അത് എന്നും മലയാളികൾ ഓർക്കുന്ന ഒരു നിമിഷങ്ങളാണ്. എപ്പോഴും നമ്മൾ നോക്കിയാലും ആ സിനിമകളുടെ ഭാഗങ്ങൾ എന്നും ആളുകളെ ചിരിപ്പിക്കുന്ന ഒരു ഭാഗങ്ങളൊക്കെയാണ്. ഏറ്റവും ഒരു അനുഭവങ്ങൾ എടുത്തു പറയുകയാണെങ്കിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം ഏതായിരിക്കും? ഗോഡ്ഫാദറിന്റെ അനുഭവം ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. നീ എന്തിനാ പഠിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ഫൈനൽ ഇയർ LLB ആണെന്ന് പറയുമ്പോൾ, അതല്ല എന്തിനാ പഠിക്കണമെന്ന് ചോദിക്കുന്ന ആ മോഡുലേഷൻ എന്ന് പറയുന്നത്, ആ ഒരു തമാശ എന്ന് പറയുന്നത് അത് യൂണിവേഴ്സൽ തമാശയായിട്ട് മാറാൻ കാരണം അദ്ദേഹത്തിന്റെ ആ മോഡുലേഷനും ആ ട്രെൻഡുമാണ്. അതേപോലെ എടുത്തു പറയേണ്ട കാര്യം ഡോക്ടർ പശുപതിയാണ്. ഡോക്ടർ പശുപതിയുടെ സ്ക്രിപ്റ്റിനെ ഈ രീതിയിൽ ഇത്രയും രസകരമാക്കിയതിൽ ഇന്നസെന്റേറ്റിനും നെടുമുടി വേണിച്ചേട്ടനും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിൽ ഇന്നസെന്റേറ്റിന്റെ അപ്നെ മാതാപിതാക്കോ കബർമേ എന്നൊക്കെ പറഞ്ഞിരുന്ന അദ്ദേഹം പഠിച്ച 8-ാം ക്ലാസ് പഠിച്ച ഹിന്ദി ഈ ക്യാരക്ടറിലൂടെ, പശുപതിയുടെ ക്യാരക്ടർ അവതരിപ്പിക്കുന്നതിലൂടെ അദ്ദേഹം അതിൽ കുറെ കാര്യങ്ങൾ കൊണ്ടുവന്നു. അദ്ദേഹം പഠിച്ചിട്ടുള്ള അന്നത്തെ കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം നെടുമുടി വേണിച്ചേട്ടനും ഞാനും കൂടെ ഇരുന്ന് അതിനകത്ത് നർമ്മത്തിന്റെ കുറെ കാര്യങ്ങൾ നമ്മൾ ഇംപ്രവൈസ് ചെയ്ത് അതിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ കിട്ടിയിട്ടുള്ള ഇന്നസെന്റേറ്റിന്റെ ഭാഗത്തു നിന്നാണ്. ആ ക്യാരക്ടർ നമ്മൾ ഇന്നും പോക്കണാങ്കോട് ഗ്രാമത്തിന്റെ ആ കാര്യങ്ങളും ആ യോഗത്തിന്റെ കാര്യങ്ങളൊക്കെ ഇന്ന് അവതരിപ്പിക്കുമ്പം അത് ഇന്നും രസകരമായി നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത് അദ്ദേഹത്തിന്റെ അനുപമമായ ആ അഭിനയവും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഈ ഒരു എന്താ പറയാ മനോധർമ്മത്തില് അദ്ദേഹം എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്ത ഡയലോഗ്സും.
അതെ, അതാണ് എപ്പോഴും എത്ര നാൾ കണ്ടാലും അതൊന്നും ഒരിക്കലും മലയാളിയുടെ മനസ്സിൽ നിന്ന് മായാത്ത, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെതായ ഒരു ശൈലി സംഭാഷണങ്ങൾ, അത് തന്നെയാണ് ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും അല്ലേ? തീർച്ചയായിട്ടും സംഭാഷണത്തിന്റെ മാത്രമല്ല, ഓരോ കഥാപാത്രത്തിനും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒരു മാനറിസം പ്രത്യേകം കൊണ്ടുവരാൻ അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ട്. മാന്നാർ മത്തായിലെ ആ കഥാപാത്രം, മാന്നാർ മത്തായി, പിന്നെ റാംജി റാവു സ്പീക്കിംഗിലെ മാന്നാർ മത്തായി എന്ന കഥാപാത്രം, ഞാനും അദ്ദേഹം കൂടെ ഒരുമിച്ച് കോഴിക്കോട് ഡേവിസൺ തിയേറ്ററിലാണ് ഒരുമിച്ചാണ് ആ ചിത്രം കാണാൻ പോകുന്നത്. അപ്പോൾ തിയേറ്ററിൽ ലഭിക്കുന്ന പ്രതികരണം കണ്ട് അദ്ദേഹത്തിന് വളരെ സന്തോഷം തോന്നി. അദ്ദേഹത്തെ കണ്ട് കണ്ണ് നിറയുന്നത് ഞാൻ കണ്ടു. അത്ര ഒരു വലിയ റെസ്പോൺസ് ആയിരുന്നു. ആ മാന്നാർ മത്തായി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഇന്നസെന്റേറ്റിന് ഇല്ലെങ്കിൽ തങ്ങൾ സിനിമ ചെയ്യുന്നില്ല എന്ന് വരെ സിദ്ധിക്ലാൽ പറഞ്ഞു. ഇന്നസെന്റേറ്റിന് വളരെ ഡേറ്റ് ക്ലാഷ് ആയിട്ടുള്ള ഒരു പീരീഡ് ആയിരുന്നു. പക്ഷെ അവസാനം അദ്ദേഹം തന്നെ ചെയ്തു. അദ്ദേഹത്തിന് കിട്ടിയ അംഗീകാരം എന്ന് പറഞ്ഞാൽ അതിലെ ആ മാന്നാർ മത്തായിട്ട് അദ്ദേഹം ജീവിക്കായിരുന്നു. അതേപോലെ മാന്നാർ മത്തായിലോ മടവിൽക്കാവിടെയോ പൊന്മുട്ടയിടുന്ന താവിലോ ഒക്കെ ക്യാരക്ടർ റോൾസ് ചെയ്യുമ്പോൾ ഓരോന്നിനും പ്രത്യേക ഷെയ്ഡ് കൊടുക്കാൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒന്നുമായിട്ട് വേറൊന്നിനും സാമ്യമില്ല. മാന്നാർ മത്തായും മടവിൽക്കാവടിയിലെ ആ കഥാപാത്രമായിട്ട് സാമ്യമില്ല. പൊന്മുട്ടത്തിന്ന് തറ പോയിട്ട് അതിന് സാമ്യമില്ല. അപ്പം ഹിറ്റ്ലറിലെ സീരിയസ് വേഷത്തിനും സാമ്യമില്ല. അപ്പൊ സീരിയസ് വേഷങ്ങളും വളരെ വില്ലന്റെ വേഷം കേളി എന്ന ചിത്രത്തിൽ അതിമനോഹരമായിട്ട് അവതരിപ്പിച്ചു. അപ്പൊ ഏത് തര കഥാപാത്രങ്ങളും അതില് അദ്ദേഹം സ്വന്തം ജീവിതാനുഭവങ്ങൾ കൂടെ ആ കഥാപാത്ര ആവിഷ്കാരത്തിൽ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് വളരെ 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 നമ്മുടെ മനസ്സിൽ പതിയുന്ന കഥാപാത്രങ്ങളെയായിരുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.